ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ടോപ്പിക് ഷാജഹാനെ പറ്റിയിട്ടാണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് തൊട്ട് അൻപത്തി എട്ട് വരെയായിരുന്നു ഷാജഹാന്റെ കാലഘട്ടം ജഹാംഗീർ ചക്രവർത്തിയുടെ മകനാണ് ഷാജഹാൻ അദ്ദേഹത്തിന്റെ പൂർണ്ണമായ നാമം ഷഹാബുദ്ദീൻ മുഹമ്മദ് ഷാജഹാൻ എന്നാണ് കുട്ടിക്കാലത്തെ പേര് ഗുറം എന്നായിരുന്നു അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജഹാംഗീർ അതായത് ഷാജഹാന്റെ അച്ഛനായ ജഹാങ്കീറിന്റെ കുട്ടിക്കാലത്തെ പേര് സലീം എന്നായിരുന്നു എന്നാൽ ഷാജഹാൻ്റെ കുട്ടിക്കാലത്തെ പേര് ഗുറം അപ്പോൾ എപ്പോഴും ചോദിക്കാറുള്ളു ഗുറം എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷാജഹാനാണ് മുഗൾ ഭരണത്തിൻ്റെ സുവർണകാലമായി കണക്കാക്കപ്പെടുന്നത് ഷാജഹാൻ്റെ കാലമാണ് നിർമ്മിതികളുടെ രാജകുമാരൻ ശില്പികളുടെ രാജകുമാരൻ എന്നൊക്കെ അറിയപ്പെടുന്നതും ഷാജഹാനെന്താണ് ടാജ്മ പോലെയുള്ള നിർമ്മിതികളൊക്കെ ചെയ്ത ആരാണ് ഷാജഹാനായിരുന്നു ആയിരുന്നു മയൂര സിംഹാസനം നിർമ്മിച്ചതും ഷാജഹാനാണ് അപ്പം സുവർണകാലം മയൂര സിംഹാസനം അതേപോലെ ഡൽഹിയിലെ ചെങ്കോട്ട ഇതൊക്കെ നിർമ്മിച്ച ഷാജഹാൻ ആണ് അപ്പോൾ ജഹാംഗർ ചക്രവർത്തിയുടെ മകനാണ് ഷകാബുദ്ദീൻ മുഹമ്മദ് ഷാജഹാൻ കുട്ടിക്കാലത്തെ പേര് കുറംന്നാണ് മുഗൾ ഭരണത്തിൻ്റെ സുവർണകാലം നിർമ്മിതികളുടെ രാജകുമാരൻ ശില്പികളുടെ രാജകുമാരൻ മയൂര സിംഹാസനം ഡൽഹിയിലെ ചെങ്കോട്ട ഇതെല്ലാം തന്നെ ഷാജഹാന്റെ പേരിലുള്ളതാണ് അടുത്തത് ജഹാംഗീർ സ്ഥാപിച്ച ആവലാദിച്ചങ്ങല നിർത്തലാക്കിയ മുഗൾ ചക്രവർത്തി ഷാജഹാൻ അതായത് അദ്ദേഹത്തിന്റെ അച്ഛൻ സ്ഥാപിച്ചാണ് ആവലാതി ചങ്ങല അത് നിർത്തലാക്കിയത് ഷാജഹാനാണ് ലോകത്തിന്റെ രാജാവ് എന്ന പേരിന് അർത്ഥമുള്ള മുഗൾ ചക്രവർത്തിയാണ് ഈ രാജാക്കന്മാരുടെ പേരിന്റെ അർത്ഥം പഠിച്ചു പഠിച്ചുവെച്ചിരിക്കണം ഭാഗ്യവാനായ എന്നൊക്കെ പറയുന്നത് ഹുമയൂണ് അതേപോലെ ലോകത്തിന്റെ രാജാവാണ് ഷാജഹാൻ അടുത്തത് ഭാര്യയുടെ സ്മരണയ്ക്കായി താജ്മഹൽ നിർമ്മിച്ച മുഗൾ ചക്രവർത്തിയാണ് അതായത് മുംതാസിന് വേണ്ടിയിട്ട് താജ്മഹലിന്റെ മറ്റൊരു പേരാണ് മുംതാസ് മകൽ സത്യത്തിൽ ഈ മുംതാസ് ഐ ഷാജാനും ഇരുപതോളം ഭാര്യമാരുണ്ടായിരുന്നു അതിലെ ഏറ്റവും ഭരണകാര്യങ്ങളിൽ സഹായിച്ചിരുന്ന ആളാണ് മുംതാസ് എന്ന് പറയുന്നത് മുംതാസ് മരിച്ചപ്പോൾ ആദ്യം ആഗ്രയിലല്ലായിരുന്നു പിന്നീടാണ് താജ്മഹൽ പണിഞ്ഞിട്ട് അത് ആഗ്രയിലേക്ക് ഡെഡ് ബോഡി കൊണ്ടുവന്നിട്ട് അവിടെ വീണ്ടും അടക്കുന്നത് അതേപോലെ താജ്മഹലിന് അടുത്തുള്ള നദി എന്താന്ന് വെച്ചാൽ അത് യമുനയാണ് രണ്ടര കിലോ തൂക്കമുള്ള ഇരുന്നൂറ് മുഹൂറത്തിന്റെ നാണയം ലോകത്തിലെ ഏറ്റവും ഭാരം കൂടിയ നാണയം എന്ന വിശേഷണത്തോടെ ഗിന്നസ് ബുക്ക് സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഇതാരാണ് ഇറക്കിയത് ഷാജഹാനാണ് ആണ് അപ്പം ഗിന്നസ് ബുക്കിൽ വരെ കയറിയ ഇരുന്നൂറ് മുഖറത്തിൻ്റെ നാണയം അതിൻ്റെ വെയിറ്റ് എത്രയാണ് രണ്ടര കിലോ തൂക്കമാണ് ഇനി മകൻ്റെ തടവിൽ കിടക്കേണ്ടി വന്ന മുഗൾ ചക്രവർത്തിയാണ് നമ്മുടെ ഷാജഹാൻ അതായത് ഷാജഹാന്റെ മകനാരായിരുന്നു ഔറംഗസീബ് അപ്പോൾ ഔറംഗസീബ് ബാക്കിയുള്ള സഹോദരങ്ങളെയൊക്കെ കൊന്നശേഷം ഇദ്ദേഹത്തിനെയും ഇദ്ദേഹത്തിൻ്റെ മകളെയും കൂടി തടവിലാക്കി ആ തടവിലാക്കിയ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാജ്മഹളിന് നേരെയുള്ളൂ അതായത് ആ തടവറെ നിന്ന് കഴിഞ്ഞാൽ ടാജ്മഹൾ കാണാം അത് കണ്ടുകൊണ്ടാണ് അവസാനം അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മകളുടെ പേരായിരുന്നു ജഹനാരാ ബീഗം അടുത്തത് ആലങ്കീർ അല്ലെങ്കിൽ ലോകം കീഴടക്കിയവൻ എന്ന പേരിൽ ഭരണം നടത്തിയവരായിരുന്നു ഷാജഹാനാണ് അപ്പോൾ ലോകത്തെ രാജാവ് അല്ലെങ്കിൽ ആലങ്കീർ ലോകം കീഴടക്കിയവൻ എന്നൊക്കെ പറയുന്ന ആരാണ് ഷാജഹാനയാണ് ഷാജഹാൻ അഞ്ചാമത്തെ മുഗൾ ചക്രവർത്തിയായിരുന്നു അപ്പോൾ അവരുടെ അപ്പൂപ്പന്മാരെ എന്ന് പറഞ്ഞാൽ ആരൊക്കെയായിരുന്നു ആദ്യമായിട്ട് വന്ന ബാബർ പിന്നെ ഹുമയൂണ് ഹുമയൂണിന്റെ മകൻ അക്ബർ അക്ബറിന്റെ മകനാണ് ജഹാംഗീർ ജഹാംഗീറിന്റെ മകനാണ് ഷാജഹാൻ ഇനി ഷാജഹാന്റെ മകൻ ആരാണ് ഔറംഗസീബ് അടുത്തത് ജഹനാര ബീകത്തിനെ പറ്റിയിട്ടാണ് അതായത് ഷാജഹാന്റെ മകളാണ് ജഹനാരാ ബീഗം മുഗൾ വംശത്തിലെ ദുഃഖപുത്രിയാണ് ജഹനാരാ ബീഗം എന്നറിയപ്പെടുന്ന മുഗൾ വംശത്തിലെ ദുഃഖപുത്രിയാണ് മുഗൾ സാമ്രാജ്യ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയതാരാണ് ഷാജഹാനാണ് ആണ് ശില്പികളുടെ രാജകുമാരൻ നിർമ്മിതികളുടെ രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ഷാജഹാൻ പണിഞ്ഞ നിർമ്മിതികൾ നോക്കാം ഡൽഹിയിലെ ജുമാ മസ്ജിദ് ഡൽഹിയിലെ ചെങ്കോട്ട മോത്തി മസ്ജിദ് ഷാലിമാർ ബാഗ് പിന്നെ ലാഹോറിലെ ഷാലിമാർ ഗാർഡൻ ഇത്രയും കാര്യങ്ങൾ പിന്നെ അതുകൂടാതെ നമ്മുടെ ടാജ്മഗൾ ഇതെല്ലാം തന്നെ ഷാജഹാൻ പണിഞ്ഞതാണ് ഇത് ഏതിൻ്റെ മകളായിരുന്നല്ലോ ജഗനാരാ ബീഗം ജഗനാരാ ബീഗം ദുഃഖപത്രി എന്നറിയപ്പെടുന്നു ഈ ജഗനാര ബീകം ഒരു നല്ലൊരു ആർക്കിടെക്റ്റായിരുന്നു ജഗനാരാ ബീഗം ആണ് ഡിസൈൻ ചെയ്ത സ്ഥലമാണ് ഡൽഹിയിലെ ചാന്ദിനി ചൗക്ക് പഴയ ചാന്ദിനി ചൗക്കൊക്കെ ഡിസൈൻ ചെയ്തത് ജഗനാര ബീഗമായിരുന്നു ഇനി കുറച്ച് ചോദ്യങ്ങൾ നോക്കാം ഷാജഹാൻ്റെ ചെറുപ്പകാലത്തെ പേര് പേരേതായിരുന്നു അപ്പോൾ അതിൽ ഓപ്ഷൻസ് നോക്കുക നമ്മളിപ്പോൾ പഠിച്ചത് ഖുറാം അതായത് ഷാജഹാൻ്റെ ചെറുപ്പത്തിലെ പേരായിരുന്നു ഖുറാം ഷാജഹാൻ്റെ അച്ഛനായ ജഹാങ്കീറിന്റെ പേരെന്തായിരുന്നു സലീം അടുത്ത ക്വസ്റ്റ്യൻ ആരാണ് ചെങ്കോട്ട പണിഞ്ഞത് ഡൽഹിയിലെ ചെങ്കോട്ട പണിഞ്ഞ പണിഞ്ഞാരാണ് ഷാജഹാനാണ് ജുമാ മസ്ജിദ് പണിഞ്ഞതും മോത്തി മസ്ജിദ് പണിഞ്ഞതും പിന്നെ താജ്മഹൾ പണിഞ്ഞതും എല്ലാം തന്നെ ഷാജഹാൻ ആണ് നിർമ്മിതികട രാജകുമാരൻ അതുപോലെ മുഗൾ ഭരണകാലത്തിന്റെ സുവർണ കാലം ഇങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് ഷാജഹാന്റെ കാലമാണ് പിന്നെ ചാന്ദിനി ചൗക്ക് പണിഞ്ഞത് ഷാജഹാന്റെ മകളായ ജഹനാ രബീകമാണ് അടുത്ത ചോദ്യം ആരാണ് സിന്ദാഫിർ എന്നറിയപ്പെടുന്നത് സിന്ദാബിർ എന്നറിയപ്പെട്ടതും ഷാജഹാൻ ആലങ്കീർ സിന്ദാഫിർ എന്നൊക്കെ അറിയപ്പെട്ടത് ഷാജഹാൻ ലോകം കീഴടക്കിയവൻ ലോകത്തിന്റെ രാജാവ് എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കുകളെല്ലാം സ്വീകരിച്ചത് ഷാജഹാനാണ് ആണ് എങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അവസാന കാലം മകൻ്റെ അങ്ങനെയും ചോദിക്കാറുണ്ട് മകൻ മകൻ്റെ തടവിൽ കഴിയേണ്ടി വന്ന രാജാവ് ആരാന്ന് ചോദിച്ചാൽ അത് ഷാജഹാനാണ് മകൻ ആരാണ് ഔറംഗസീബ് ഏറ്റവും നിഷ്ഠൂരനായ ക്രൂരനായിട്ടുള്ള മുഗൾ രാജാവാണ് ഔറംഗസീബ് ഷാജഹാൻ എന്നൊരു ടോപ്പിക്ക് കൂടി കഴിഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക താങ്ക്